കായിക രംഗത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കലർത്തരുതെന്ന് ദക്ഷിണേഷ്യൻ ഗെയിംസിന്റെ പാകിസ്ഥാൻ സംഘത്തലവൻ ഇസ്ലാഹുദ്ദീൻ സിദ്ദിഖി. ഇന്ത്യയും പാകിസ്ഥാനും കായിക രംഗത്ത് സഹകരണം ശക്തമാക്കാൻ തയ്യാറാകണമെന്നും പാകിസ്ഥാൻ ഹോക്കി ടീം മുൻ ക്യാപ്റ്റനും ഒളിമ്പ്യനുമായ ഇസ്ലാഹുദ്ദീൻ സിദ്ദിഖി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. 12th ദക്ഷിണേഷ്യൻ ഗെയിംസിൽ പാകിസ്ഥാന് ലഭിച്ചതിൽ ഏറ്റവും തിളക്കമുള്ള മെഡൽ പുരുഷ ഹോക്കി ഫൈനലിൽ ഇന്ത്യയെ തോൽപ്പിച്ച് നേടിയ സ്വർണത്തിനാണെന്ന് പാകിസ്ഥാൻ സംഘത്തലവൻ ഇസ്ലാഹുദ്ദീൻ സിദ്ദിഖി പറയുന്നു. ഗെയിംസിൽ പ്രതീക്ഷിച്ച മെഡലുകൾ കിട്ടിയില്ലെങ്കിലും പ്രകടനത്തിൽ തൃപ്തനാണ്. ദക്ഷിണേഷ്യൻ ഗെയിംസിലെ ബോക്സിംഗ് റിംഗിൽ പാകിസ്ഥാൻ വനിതകളുടെ അരങ്ങേറ്റം രാജ്യത്തെ വളർന്നു വരുന്ന താരങ്ങൾക്ക് പ്രചോദനമാണ്. വെരി പോസിറ്റീവ് സിഗ്നൽ. ദേ ആർ പ്ലേയിംഗ് ഹിയർ, ദേ ആർ റിപ്രസെന്റിംഗ് കൺട്രി, ദേ ആർ റിപ്രസെന്റിംഗ് പാകിസ്ഥാൻ. ദേ ആർ ഹിയർ. ഐ ആം ഓൾസോ വെരി ഹാപ്പി. ദേ ആർ ഓൾ ദി ഗേൾസ് ആർ ഡൂയിങ് വെരി വെൽ ഹിയർ, നോട്ട് ഇൻ ദി ബോക്സിംഗ്, ദ അദർ ഗെയിംസ് ഓൾസോ ടു. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കായിക രംഗത്തെ ബന്ധം തടസ്സമില്ലാതെ തുടരണമെന്ന അഭിപ്രായക്കാരനാണ് താനെന്നും ഇസ്ലാഹുദ്ദീൻ സിദ്ദിഖി ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ആൻഡ് ഹോക്കി ബോത്ത് കംസ് ഹിയർ ആൻഡ് ഗോ ദെയർ ആൻഡ് ഓൾസോ അദർ ഗെയിംസ്. 1972 ഒളിമ്പിക്സിൽ വെള്ളിയും 76 വെങ്കലവും നേടിയ പാക് ഹോക്കി ടീമിൽ അംഗമായിരുന്നു ഇസ്ലാഹുദ്ദീൻ. ഷില്ലോങ്ങിൽ നിന്ന് മുബഷീറിനോടൊപ്പം യദുകൃഷ്ണൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.